മെക്കാനിക്കൽ എനർജിയെ പറ്റി പഠിച്ചു കെമിക്കൽ എനർജിയെ പറ്റി പഠിച്ചു പിന്നെ ഫോസിൽ ഫ്യൂവൽസിനെ പറ്റി പഠിച്ചു പിന്നെ എനർജി രൂപമാറ്റം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളതൊക്കെ പഠിച്ചു പിന്നെയോ ഒരു വലിയ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കേണ്ടായി അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 20-ാമത്തെ പേജ് നമ്പർ മുതൽ 22-ാമത്തെ പേജ് നമ്പർ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 23 മുതലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ട്ടോ ഓക്കേ എല്ലാവരും ബുക്കിലൊക്കെ കൈയൊക്കെ വെച്ചിട്ട് ഇരിക്കുക എക്സാമിന്റെ പിക്ചേഴ്സ് എന്താണ് എക്സാമിൻ ചെയ്യാനാണ് ആ പിക്ചേഴ്സ് എക്സാമിൻ ചെയ്യാനാണ് പറയുന്നത് അവിടെ മൂന്ന് പിക്ചേഴ്സ് ആണ് ഉള്ളത് ഓക്കേ അപ്പോൾ ഈ മൂന്ന് പിക്ചേഴ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് ഉള്ളത് ഫസ്റ്റ് പിക്ചർ എന്താണ് കൂട്ടുകാരെ അതെ ബേണിംഗ് ഓഫ് ഫയർവുഡ് അതെ ബേണിംഗ് ഓഫ് ഫയർവുഡ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് വിറക് കത്തുന്നു എന്താണ് വിറക് കത്തുന്നു ബേണിംഗ് ഓഫ് ഫയർവുഡ് പിന്നെ രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് കൂട്ടുകാരുള്ളത് രണ്ടാമത്തെ പിക്ചറിൽ എന്താണുള്ളത് എങ്ങനെ നമ്മൾ പറയാ ബേണിംഗ് ഓഫ് സ്പാർക്ലർ എന്താണ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ അതെ പൂത്തിരി കത്താണ് ആ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ അത് എങ്ങനെയാ പറയാ ബേണിംഗ് ഓഫ് സ്പാർക്ലർ ബേണിംഗ് ഓഫ് സ്പാർക്ലർ ഓക്കെ അപ്പോ ഇനി അടുത്ത പിക്ചർ നോക്കൂ ആ പിക്ചറിൽ നമുക്ക് എന്താണ് കൂട്ടുകാരെ കാണാനായിട്ട് പറ്റുന്നത് അതെ എന്താണ് ടോർച്ച് പ്രകാശിക്കുക ടോർച്ച് കത്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ മൂന്ന് പിക്ചർ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലെ വിച്ച് ഫോം ഓഫ് എനർജി അണ്ടർഗോസ് ചേഞ്ച് ഇൻ ഈച്ച് സിറ്റുവേഷൻ വാട്ട് ആർ ദ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായ കൂട്ടുകാർക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക Which form of energy undergoes change in each situation? What are the forms of energy produced? എന്താണ് ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്നോ ഇവിടെ ഈ മൂന്ന് പിക്ചേഴ്സിലും എന്തുണ്ട് ഓരോ എനർജി ഉണ്ട് അല്ലേ ആ എനർജി രൂപമാറ്റം ചെയ്തിട്ട് ഏതൊക്കെ എനർജി ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് ചോദിക്കുന്നത് അത് നമ്മളോട് എഴുതാനാണ് പറയുന്നത് അതിൻ്റെ ആ ഒരു ഘടന നമ്മളോട് എഴുതാനാണ് പറയുന്നത് അപ്പോ ബേണിംഗ് ഓഫ് ഫയർവുഡ് ഞാനിപ്പോ പറഞ്ഞുതരാം നിങ്ങൾക്ക് എഴുതാനുള്ളത് ഞാൻ നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ ബേണിംഗ് ഓഫ് ഫയർവുഡ് ആ വിറക് കത്തുന്നു അപ്പൊ അവിടെ എന്ത് എനർജിയാണ് കൂട്ടുകാരെ ഉണ്ടാവുക നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ എന്ത് എനർജിയാണ് അതെ നീ പറഞ്ഞത് കറക്റ്റ് ആണ് കെമിക്കൽ എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത് എന്ത് എനർജിയാണ് കെമിക്കൽ എനർജിയാണ് ഫയർവുഡ് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ കെമിക്കൽ എനർജി എന്തൊക്കെ രൂപമാറ്റം ചെയ്തിട്ട് ഏതൊക്കെ രൂപമാറ്റം ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ചേഞ്ച് ഇൻ ടു കെമിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി ചൂടിലേക്കും പിന്നെ അതായത് താപോർജത്തിലേക്കും പിന്നെ പ്രകാശോർജത്തിലേക്കാണ് മാറുന്നത് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി അപ്പൊ നമ്മൾ എങ്ങനെ പറയാ കെമിക്കൽ എനർജി ഇൻ ടു കെമിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു അതെ ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് പിക്ചറിൽ ഉള്ളത് പിന്നെ സെക്കൻഡ് പിക്ചർ ഏതാണ് ബേണിംഗ് ഓഫ് സ്പാർക്ലർ ബേണിംഗ് ഓഫ് സ്പാർക്ലർ അപ്പൊ ഈ ഒരു പിക്ചറിൽ എന്ത് എനർജിയാണ് കൂട്ടുകാരെ ഉണ്ടാവുന്നത് പൂത്തിരി കത്തുമ്പോൾ എന്ത് എനർജിയാണ് കൂട്ടുകാരെ ഉണ്ടാവുന്നത് നമ്മൾ കഴിഞ്ഞ അതിൽ പഠിച്ചായിരുന്നു ഇതേ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും ശരിക്കും അവിടെ നടക്കുന്നത് കെമിക്കൽ എനർജിയാണ് ബേണിംഗ് ഓഫ് സ്പാർക്ലർ അവിടെ കെമിക്കൽ എനർജിയാണ് ശരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ കെമിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു എന്തൊക്കെയാണ് ഒരു പൂത്തിരി കത്തുമ്പോൾ കൂട്ടുകാരെ ഉണ്ടാവാറ് നിങ്ങളൊക്കെ വിഷു ആവുന്ന സമയത്തും ഓണത്തിൻ്റെ സമയത്തും ഒക്കെ എന്ത് ചെയ്യും പടക്കമ്പോൾ പൊട്ടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ പൂത്തിരി ആയിരിക്കും മെയിൻ ആള് വീട്ടിലത്തെ അപ്പോൾ ഈ പൂത്തിരി കത്തുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെ എനർജീസാണ് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെ അവിടെ ലൈറ്റ് ഉണ്ടാവാറുണ്ട് ഹീറ്റ് ഉണ്ടാവാറുണ്ട് സൗണ്ട് ഉണ്ടാവാറുണ്ട്
ബേണിംഗ് ഓഫ് സ്പാർക്ലർ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്? കെമിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ലൈറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ആൻഡ് സൗണ്ട് എനർജി അല്ലേ. നമുക്ക് മെയിൻ ആയിട്ട് അവിടെ എന്താ വേണ്ടത്? അതെ, സൗണ്ട് എനർജിയും ലൈറ്റ് എനർജിയാണ് അവിടെ മെയിൻ ആയിട്ട് വേണ്ടത് അല്ലേ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്? കെമിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ലൈറ്റ് ഹീറ്റ് ആൻഡ് സൗണ്ട് എനർജി. അപ്പൊ ഇനി അടുത്ത പിക്ചർ നോക്കൂ, എന്താണ്? എ ടോർച്ച് ഈസ് ലിറ്റ്, ഒരു ടോർച്ച് പ്രകാശിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് എനർജിയാണ് കൂട്ടുകാരെ ഉണ്ടാവുന്നത്? എന്ത് എനർജിയാണ്? ആ എനർജി എന്തിലൊക്കെ രൂപമാറ്റം ചെയ്യുന്നുണ്ട്? അതെ, കെമിക്കൽ എനർജിയാണ് അവിടെ ഉണ്ടാവുന്നത്. അയ്യോ, നിങ്ങൾ കരുതുന്നുണ്ടാവും ഇപ്പൊ എന്താ ഇലക്ട്രിക്കൽ എനർജി അല്ലേ അവിടെ ഉണ്ടാവുക, അത് ചാർജ് ചെയ്തിട്ടല്ലേ ചെയ്യുക, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി അല്ലേ ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫസ്റ്റ് ചാർജ് ചെയ്യുമല്ലോ, അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ എനർജി വലിച്ചെടുക്കുന്നു. പക്ഷെ ബാറ്ററി ഉണ്ടാക്കുന്നത് ഏതാണ്? കെമിക്കൽ എനർജിയാണ്. അപ്പൊ ബാറ്ററിയിൽ നിന്നല്ലേ നമ്മൾ ലൈറ്റ് ഒക്കെ എടുക്കുന്നത്, അപ്പൊ കെമിക്കൽ എനർജിയാണ് ബാറ്ററിയിലുള്ളത്. അപ്പൊ എന്താണ് കെമിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു? പിന്നെ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു? ലൈറ്റ് ഉണ്ട്, ഹീറ്റ് ഉണ്ട്. അയ്യോ, ഹീറ്റ് എങ്ങനെ കിട്ടുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹീറ്റ് എനർജി എങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടോർച്ച് ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാം, മാറ്റി വയ്ക്കാം. മാറ്റി വെക്കുന്ന വേണ്ട, കയ്യിൽ തന്നെ പിടിച്ചാൽ മതി. രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ ആ മുകളിൽ ഭാഗം ഉണ്ടാവില്ലേ, ആ ലൈറ്റ് വരുന്ന ഭാഗം, അവിടെ ജസ്റ്റ് രണ്ട് വിരലൊക്കെ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചൂടുണ്ടാവും. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഹീറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്, ലൈറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ അതെങ്ങനെ പറയാ? കെമിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം എന്താ എഴുതേണ്ടത് എന്ന്. അപ്പൊ കൂട്ടുകാരെ, നമ്മളിത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയായിരുന്നു നോട്ടിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതുക, നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുതുക, അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് എഴുതുക കേട്ടോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിറ്റുവേഷൻ ഇൻ ദ ഗിവൺ പിക്ചർ ഡസ് നോട്ട് യൂസ് ലൈറ്റ് എനർജി? ഏത് പിക്ചറിലാണ് ലൈറ്റ് എനർജി നമുക്ക് ആവശ്യമില്ലാത്തത്? അപ്പൊ ഇവിടെ മൂന്ന് പിക്ചർ ഉണ്ട്, ഏതൊക്കെയായിരുന്നു? ബേണിംഗ് ഓഫ് ഫയർ വുഡ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതില് ഏത് പിക്ചറിലാണ് നമുക്ക് ലൈറ്റ് എനർജി ആവശ്യമില്ലാത്തത്, നമ്മൾ ലൈറ്റ് എനർജി യൂസ് ചെയ്യാത്തത്? ഏത് പിക്ചറിലാണ്? അതെ, ഒന്നാമത്തെ പിക്ചറിലാണ്. അവിടെ ലൈറ്റ് എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് എന്തിനാ അതൊന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ വേണ്ടത് ഹീറ്റ് എനർജിയാണ്, നമ്മൾ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്, അപ്പോൾ ഹീറ്റ് എനർജി മതി. അപ്പോൾ നിങ്ങൾ എഴുതുക ഫസ്റ്റ് പിക്ചർ ബേണിംഗ് ഓഫ് ഫയർ വുഡ്, അങ്ങനെ എഴുതി വെക്കാം കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് സൗണ്ട് എനർജി പ്രൊഡ്യൂസ്ഡ്? ഏത് സിറ്റുവേഷനിലാണ് സൗണ്ട് എനർജി ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് ചിത്രത്തിലാണ്, ഏത് പിക്ചറിലാണ്? നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതില് രണ്ടാമതില് സൗണ്ട് എന്ന് കാണാം അല്ലേ. അപ്പൊ ഏതാണ് സൗണ്ട് എനർജി? ഇതിലുള്ളത് സെക്കൻഡ് പിക്ചറിൽ. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? സെക്കൻഡ് പിക്ചർ ബ്രാക്കറ്റില് ബേണിംഗ് ഓഫ് സ്പാർക്ലർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ. മനസ്സിലാവുന്നില്ലേ കൂട്ടുകാരെ? നിങ്ങൾ ജസ്റ്റ് നോട്ട് ടെക്സ്റ്റിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്മോൾ ആക്കിയിട്ട് എഴുതിയേക്കാം കേട്ടോ, എന്നിട്ട് നോട്ട് കാർഡ് ബിഗാക്കി എഴുതിയാൽ മതി. ഇൻ വിച്ച്, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ഹീറ്റ് എനർജി മെയ്ഡ് യൂസ് ഓഫ്? ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ മൂന്ന് സിറ്റുവേഷൻസ് പറഞ്ഞു, അല്ലെ, ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ഹീറ്റ് എനർജി ആവശ്യമുള്ളത്, ഹീറ്റ് എനർജി നമുക്ക് വേണ്ടത്? ഏത് സിറ്റുവേഷനിലാണ് കൂട്ടുകാരെ? അതെ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്, ബേണിംഗ് ഓഫ് ഫയർ വുഡ്, ഒന്നാമത്തെ പിക്ചറിൽ. ഫസ്റ്റ് പിക്ചർ ബ്രാക്കറ്റില് ബേണിംഗ് ഓഫ് ഫയർ വുഡ്. വിറക് കത്തിക്കുമ്പോൾ അവിടെ നമുക്ക് കുക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്, അപ്പൊ നമുക്ക് എന്താവശ്യമുണ്ട്? ഹീറ്റ് എനർജി ആവശ്യമുണ്ട്. ആർക്കെങ്കിലും പിന്നെ എന്താ പറയുക, പൂത്തിരി കത്തിക്കുമ്പോൾ ഹീറ്റ് എനർജി ആവശ്യമുണ്ടോ, ചൂട് ആവശ്യമുണ്ടോ? വേണ്ട. പിന്നെ ടോർച്ച് അടിക്കുമ്പോൾ ആർക്കെങ്കിലും ഹീറ്റ് എനർജി ആവശ്യമുണ്ടോ? വേണ്ട. അപ്പൊ ഏതാണ് ഫസ്റ്റ് പിക്ചർ? ഏതാണ്? ബേണിംഗ് ഓഫ് ഫയർ വുഡ്. ഓക്കെ, ഫ്രണ്ട്സ്, അവിടെ ഒരു ചെറിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, പാരഗ്രാഫ് അല്ല സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേർ ആർ ഡിഫറെന്റ് സിറ്റുവേഷൻസ് വേർ വൺ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫോം ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി. എന്താണ് ഇവിടെ പറയുന്നത്? അതെ, വി ഹാവ് അണ്ടർസ്റ്റുഡ്, നമുക്ക് മനസ്സിലായി എന്ത്, ഒരു ഊർജ രൂപം പല ഊർജ രൂപങ്ങളായി മാറുന്നു അല്ലേ. എന്താണ് ഒരു ഊർജ രൂപം പല ഊർജ രൂപങ്ങളായി മാറുന്ന വിവിധ സന്ദർഭങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കി.
ഇനി ഒരു ചെറിയൊരു ഇതുണ്ട് വാട്ട് ഇസ് ദി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് റിസീവ്സ് എനർജി ഊർജം സ്വീകരിക്കുമ്പോൾ വസ്തുവിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക നമുക്കൊന്ന് നോക്കല്ലേ അപ്പൊ ഇനി അടുത്ത ഭാഗം നോക്കൂ വെൻ ഐസ് ഈസ് മെൽറ്റ് വെൻ ഐസ് മെൽറ്റ് എന്താണ് ഐസ് അലിയ അതാണ് കേട്ടോ Try doing the experiment given below and write down your observations. Take some ice cubes in a beaker and heat it as shown in the figure. What changes do you observe? എന്താണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ try doing the experiment. നമ്മളോട് ഒരു എക്സ്പെരിമെന്റ് ഒരു പരീക്ഷണം ചെയ്യാനാണ് പറയുന്നത് എന്താണ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ആ പരീക്ഷണം ചെയ്തിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്ത് ചെയ്യണം നിങ്ങളുടെ നോട്ടിൽ എഴുതണം കേട്ടോ അപ്പോൾ എന്താണ് പരീക്ഷണം നോക്കാം ടേക്ക് സം ഐസ് ക്യൂബ്സ് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കാം ഫ്രീസ് ഐസ് ക്യൂബ്സ് ഇൻ എ ബീക്കർ അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം ഒരു ബീക്കറിൽ വെക്കാം എന്നിട്ടോ പിന്നെ അതിന് ഹീറ്റ് കൊടുക്കാം And heat it as shown in the figure. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഹീറ്റ് ചെയ്യണം ഓക്കെ സ്പിരിറ്റ് ലാമ്പൊക്കെ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം നിങ്ങളത് ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും അതെങ്ങനെ ചെയ്യാമെന്ന് എക്സ്പെരിമെൻസ് ഒക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പാഠം പഠിച്ചാൽ മതി ഇപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ പരീക്ഷണം ചെയ്തിട്ടുണ്ട് ഓക്കെ വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ് ആ പരീക്ഷണം നമ്മളിപ്പോൾ ചെയ്തു എന്ന് കരുതുക അപ്പം നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുക എന്തൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഐസ് എടുത്തിട്ട് പുറത്തന്നെ വെച്ചാൽ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക എന്താണ് വെൻ ഐസ് ഈസ് മെൽറ്റ് എന്താണ് ഉണ്ടാവുന്നത് ഐസ് മെൽറ്റ് ആവുന്നു ഒന്നാമത്തെ പോയിന്റ് എഴുതാം വെൻ ഐസ് ഈസ് മെൽറ്റ് പിന്നെയോ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം സോളിഡ് ചേഞ്ച് ഇൻ ടു ലിക്വിഡ് എന്താണ് സോളിഡ് ചേഞ്ച് ഇൻ ടു ലിക്വിഡ് മലയാളം മീഡിയത്തിൽ പറയുകയാണെങ്കിൽ ഖരം എന്നാണ് സോളിഡ് എന്ന് പറയാം ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു എന്ത് ഐസ് ക്യൂബ് ഇൻ ടു വാട്ടറിലേക്ക് മാറുന്നു ഓക്കെ സോളിഡ് ചേഞ്ച് ഇൻ ടു ലിക്വിഡ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വിച്ച് ഫോം ഓഫ് എനർജി വാസ് യൂട്ടിലൈസ്ഡ് ബൈ ഐസ് ടു അണ്ടർഗോ ദ ചേഞ്ചസ് ഇപ്പൊ ഇവിടെ ഈ ചേഞ്ചസിനൊക്കെ കാരണമാകുന്ന ആ ഒരു എനർജി ഏതാണ് ഈ ചേഞ്ചസ് നമ്മളിപ്പോൾ സോളിഡ് ഇൻ ടു ലിക്വിഡ് ആക്കി അതുപോലെ അതൊക്കെ ഈ അവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്ന എനർജി ഏതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തത് അവസ്ഥാ മാറ്റത്തിന് നമ്മൾ യൂസ് ചെയ്ത എനർജി ഏതാണ് കറക്റ്റ് ഹീറ്റ് എനർജിയാണ് നമ്മൾ താപോർജം കൊടുത്തു താപം കൊടുത്തു അപ്പം നമ്മൾ എന്തായിട്ടുണ്ട് അത് അലിയുന്നുണ്ട് അവസ്ഥ മാറുന്നുണ്ട് ഓക്കെ അപ്പൊ ഹീറ്റ് എനർജി നേടി കൊടുക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നൗ ഹീറ്റ് ദ വാട്ടർ ഒബ്ടെയിൻഡ് വെൻ ഐസ് മെൽറ്റഡ് നോട്ട് ഡൗൺ ദ ചേഞ്ചസ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഐസ് മെൽറ്റ് ആയിട്ട് വാട്ടർ ലഭിച്ചിട്ടുണ്ട് ഇനി ആ വാട്ടറിന് ജസ്റ്റ് ഒന്നുകൂടെ ചൂടാക്കി കൊടുത്താൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുക എന്താണ് കൂട്ടുകാരെ അതെ ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ച് ഇൻ ടു ദി ഗ്യാസ് സ്റ്റേറ്റ് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ഞാൻ ആൻസർ പറഞ്ഞ കേട്ടോ അതായത് ദ്രാവകാവസ്ഥ സ്റ്റേറ്റ് മീൻസ് അവസ്ഥ ദ്രാവകാവസ്ഥ ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ച് ഇൻ ടു ദ്രാവകാവസ്ഥ മാറുന്നു എന്തിലേക്ക് അതെ ഗ്യാസ് സ്റ്റേറ്റ് മലയാളം എടുത്ത് പറയുകയാണെങ്കിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്നു ഓക്കെ അപ്പൊ എന്താണ് ദ്രാവകാവസ്ഥ വാതകാവസ്ഥയിലേക്ക് മാറുന്നു അപ്പൊ നമ്മള് ഇംഗ്ലീഷ് മീഡിയംകാരൻ എന്ന് എഴുതാം ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ച് ഇൻ ടു ദി ഗ്യാസ് സ്റ്റേറ്റ് ഓക്കെ അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ക്യാൻ ദി സ്റ്റീം ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു വാട്ടർ വാട്ട് ചേഞ്ച് ഷുഡ് ബി ബ്രോഡ് എബൌട്ട് ഇൻ ദിസ് എക്സ്പെരിമെന്റ് ടു മേക്ക് ദിസ് പോസിബിൾ മേക്ക് ദിസ് പോസിബിൾ എന്താണ് പറയുന്നത് നീരാവി വീണ്ടും ജലമാക്കി അതായത് നമുക്ക് നീരാവി മീൻസ് ഇത് കിട്ടിയാലോ സ്റ്റീം കിട്ടിയാലോ അത് വീണ്ടും ജലമാക്കി മാറ്റാമോ എന്നാണ് ചോദിക്കുന്നത് പറ്റുമോ പറ്റും എങ്ങനെയാണ് ഇതിനായി ഈ പരീക്ഷണത്തിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഇതാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പാത്രം എടുക്കുക എന്നിട്ട് അത് അതിന്റെ മുകളിൽ നമ്മൾ വെള്ളം ചൂടാക്കുമല്ലോ അപ്പൊ അതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ആ സ്റ്റീമൊക്കെ ആയിട്ട് പോകുമല്ലോ മഴ എങ്ങനെയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ വെള്ളം എന്താ ചുട്ടിട്ട് സ്റ്റീമായിട്ട് മുകളിലോട്ട് പോകുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇനി അതിന്റെ അടിയിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാവരും നോക്കുക ക്യാൻ ദി സ്റ്റീം ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു വാട്ടർ വാട്ട് ചേഞ്ച് ഷുഡ് ബി ബ്രോട്ട് എബൌട്ട് ഇൻ ദിസ് എക്സ്പെരിമെന്റ് ടു മേക്ക് ദിസ് പോസിബിൾ എന്താ മനസ്സിലായോ കൂട്ടുകാർക്ക് എന്താണെന്നോ നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റാമോ നീരാവി മീൻസ് സ്റ്റീം
സ്റ്റീം വീണ്ടും വാട്ടർ ആക്കി മാറ്റാൻ പറ്റോ? അതെങ്ങനെയാ ഈ പരീക്ഷണത്തിൽ? അതിന് എന്ത് മാറ്റാണ് കൊടുക്കേണ്ടത്? എന്ത് മാറ്റാണ്? ആ നമ്മൾ എന്തി ചെയ്തിരുന്നില്ല, ആ വെള്ളം ചൂടാക്കുമ്പോൾ അതിന് അടപ്പിട്ടിരുന്നില്ല. അപ്പം എന്ത് ചെയ്യണം, ഒരു അടപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളം അതേപോലെ ഉണ്ടാവും, കുറച്ച് ചൂടേ ഉണ്ടാവുള്ളൂ അല്ലേ. സ്റ്റീം ഉണ്ടാവില്ല അല്ലേ. കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത ഭാഗം നോക്കട്ടെ. എല്ലാവരും എടുക്കുക. എക്സാമിൻ ദ ഫിഗർ ആൻഡ് ഡിസ്കസ് ദ മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ് ടു കണ്ടക്ട് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചർച്ച ചെയ്യാനാണ് നമ്മളടുത്ത് പറയുന്നത്. അത് നോക്കണ്ട മെയിൻ. അപ്പോൾ ക്യാൻ ദി എക്സ്പെരിമെൻറ്റ് ബി ക്യാരിഡ് ഔട്ട് മോർ എഫക്റ്റീവ്ലി ബൈ പ്ലേസിങ് ആൻ ഐസ് ക്യൂബ് ഓൺ ദി വാച്ച് ഗ്ലാസ്. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഐസ് ക്യൂബ് വാച്ച് ഗ്ലാസ്സിൽ വെച്ച് കുറച്ചുകൂടെ ഈ പരീക്ഷണം എഫക്റ്റീവ്ലി ആക്കാൻ പറ്റില്ലേ? ആ പറ്റും. ഓക്കെ, ദ സ്റ്റീം ഈസ് അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ ത്രൂ ദിസ് എക്സ്പെരിമെൻറ്റ്. നൗ ക്യാൻ ദ വാട്ടർ ബി കൺവേർട്ടഡ് ഇൻ ടു ഐസ് അഗെയിൻ. എന്താണ് ഇവിടെ പറയുന്നത്? ഒന്നുകൂടി കേൾക്കൂ. ദ സ്റ്റീം ഈസ് അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. അപ്പൊ സ്റ്റീം ഒന്നുകൂടെ വാട്ടർ ആക്കി ത്രോ ദിസ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിലൂടെ സ്റ്റീം ഒന്നുകൂടെ നമ്മൾ വാട്ടർ ആക്കി. നൗ ക്യാൻ ദി വാട്ടർ ബി കൺവേർട്ടഡ് ഇൻ ടു ഐസ് അഗെയിൻ. അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി. ഇനി വാട്ടർ എടുത്തിട്ട് നമുക്ക് ഐസ് ആക്കാൻ പറ്റുമോ? പറ്റില്ലേ. അതിന് എന്ത് ചെയ്യണം, നമ്മളത് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കണം. അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഓക്കെ, വാട്ട് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദിസ്? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. എന്ത് ചെയ്യേണ്ടത്? ആ വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ. ഓക്കെ, ഇനി ഇവിടെ അടിയിലായിട്ടൊരു സംഭവം ഉണ്ട്, ജസ്റ്റ് വായിക്കാം കേട്ടോ. ഒരു പാരഗ്രാഫാണ്, മെയിൻ ആണ് കേട്ടോ. അപ്പോൾ വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കയ്യൊക്കെ വെള്ളമൊക്കെ ചൂണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. ഐസ് അബ്സോർബ്സ് ഹീറ്റ് എനർജി ആൻഡ് ചേഞ്ച് ഇൻ ടു വാട്ടർ. It's liquid state. Water further absorbs heat energy and gets converted into steam. When steam loses heat energy, it again changes into water. When heat energy is further lost, the water in turn gets changed into ice. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ കൂട്ടുകാരെ? നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് അറിയോ? എന്താണ് ഐസ് അബ്സോർബ് ഹീറ്റ് എനർജി ആൻഡ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്? എന്താണ് ഇവിടെ പറയുന്നത്? ഐസ് താപോർജം സ്വീകരിക്കും. താപോർജം എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി. ഐസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് എനർജി സ്വീകരിക്കും. എന്നിട്ടോ ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളമായി മാറുന്നു, അതായത് വാട്ടറായി മാറുന്നു. എന്നിട്ടോ വാട്ടർ ഫർദർ അബ്സോർബ്സ് ഹീറ്റ് എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? പിന്നെ നമുക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? ആ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ജലം വീണ്ടും, അതായത് വെള്ളം വീണ്ടും താപോർജം സ്വീകരിച്ച്, അതായത് വെള്ളം വീണ്ടും ഹീറ്റ് എനർജി സ്വീകരിച്ച് വാതകാവസ്ഥയിലുള്ള, വാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് സ്റ്റേറ്റിലുള്ള നീരാവിയായി മാറുന്നു, അതായത് സ്റ്റീമായിട്ട് മാറുന്നു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കൂ. എന്താണ്? വെൻ സ്റ്റീം ലോസസ് ഹീറ്റ് എനർജി ഇറ്റ് അഗെയിൻ ചേഞ്ചസ് ഇൻ ടു വാട്ടർ. നമ്മുടെ സ്റ്റീം നീരാവി എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടുന്നു? അത് വീണ്ടും വാട്ടറായിട്ട് മാറുന്നു. ഓക്കെ, വീണ്ടും വാട്ടറായിട്ട് മാറുന്നു. പിന്നെയോ അടുത്ത പോയിന്റ് നോക്കൂ. വെൻ ഹീറ്റ് എനർജി ഈസ് ഫർദർ ലോസ്ഡ് ദ വാട്ടർ ഇൻ ടേൺ ഗെറ്റ്സ് ചേഞ്ച്ഡ് ഇൻ ടു ഐസ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വെള്ളം കിട്ടിയിട്ടുണ്ട്, വാട്ടർ. അപ്പോൾ വീണ്ടും താപോർജം നഷ്ടപ്പെടുകയാണ്, അതായത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതെ, ഐസ് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്കിള് പോലെയാണ് ഈ ഒരു ക്രിയ നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് റൈസൈക്കിൾ ഇതാവുന്നത്? സോളിഡ്, ലിക്വിഡ്, പിന്നെ ഗ്യാസ് സ്റ്റേറ്റ്, ഇങ്ങനെ മൂന്നിതിലുമായിട്ട് നമ്മളിങ്ങനെ റൈസൈക്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസ്ഥ മാറ്റുകയാണ്, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. ആ ഇനി അടുത്തത് അതാണ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ,
അപ്പോൾ നമുക്ക് അടുത്തത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന ഭാഗം നോക്കാം അപ്പോൾ നോക്കൂ സബ്സ്റ്റാൻസസ് അണ്ടർഗോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഞാൻ അതിന് വായിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ Substances undergo change of state when they absorb or release aggregate heat energy. On absorbing heat energy, they change from the solid state to the liquid state and then to the gas state. Substances get converted from the gas state to the liquid state and then to the solid state by releasing heat energy. എന്താണ് ഇവിടെ പറയുന്നത് ഫ്രണ്ട്സിന് മനസ്സിലായോ എന്താണ് പറയുന്നതെന്നോ Substances undergo change of state when they absorb or release aggregate heat energy. എന്തായത് ഈ വസ്തുക്കൾ മതിയായ അളവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് താപോർജം ഹീറ്റ് എനർജി സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും എന്തുണ്ടാകുന്നുണ്ട് അവസ്ഥ മാറ്റത്തിന് വിധേയമാകും അവസ്ഥ മാറ്റം മീനിങ് ഇംഗ്ലീഷ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ചേഞ്ച് ആവാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇനി വായിക്കുക ആ ഓൺ അബ്സോർബിങ് ഹീറ്റ് എനർജി ദേ ചേഞ്ച് ഫ്രം ദി സോളിഡ് സ്റ്റേറ്റ് ടു ദി ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ടു ദി ഗ്യാസ് സ്റ്റേറ്റ് എന്താണ് അവിടെ പറയുന്നത് ഒന്നുകൂടി വായിച്ചു തരാം ഓൺ അബ്സോർബിങ് ഹീറ്റ് എനർജി ദേ ചേഞ്ച് ഫ്രം ദി സോളിഡ് സ്റ്റേറ്റ് ടു ദി ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ടു ദി ഗ്യാസ് സ്റ്റേറ്റ് അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താപോർജം സ്വീകരിച്ച് അത് പറഞ്ഞാല് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് താപോർജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കും സോളിഡ് സ്റ്റേറ്റ് ചേഞ്ച് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് അത് തന്നെ അവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും വാതകാവസ്ഥ പറഞ്ഞാൽ എന്താണ് അതെ ഗ്യാസ് സ്റ്റേറ്റ് ഗ്യാസ് സ്റ്റേറ്റിലേക്കും എന്തുണ്ട് മാറുന്നു ഓക്കെ എന്താണ് അങ്ങനെ എങ്ങനെയാണ് പറയുക ഓൺ അബ്സോർബിങ് ഹീറ്റ് എനർജി ദേ ചേഞ്ച് ഫ്രം ദി സോളിഡ് സ്റ്റേറ്റ് ടു ദി ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ടു ദി ഗ്യാസ് സ്റ്റേറ്റ് ഓക്കെ മനസ്സിലായല്ലോ ഊർജം പുറത്തു വിട്ട് അത് പറഞ്ഞാൽ ഹീറ്റ് എനർജി പുറത്ത് വിട്ട് പിന്നെയോ വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റാൻസസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്കും പിന്നെയോ സ്റ്റേറ്റിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു ഒരു റൈസൈക്കിൾ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ് അതെ ഊർജം പുറത്തിട്ട് ഹീറ്റ് എനർജി പുറത്തു വിട്ടിട്ട് ഗ്യാസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്കും മാറുന്നു അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഒരു റൈസൈക്കിൾ പിന്നെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒന്ന് വായിച്ച് നോക്കാം നിങ്ങൾ പിന്നെ ഇതിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം ഒരു ടേബിള് കാണാം ഒരു ഫ്ലോ ചാർട്ട് കാണാം അതിനനുസരിച്ച് ബോർഡിൽ വരച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നോക്കാം ഞാൻ ബോർഡിൽ എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ നോ ഡൗൺ ഇൻ ദ ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ ഹൗ ഹീറ്റ് എഫക്ട് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ അപ്പോൾ വാട്ടറിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങനെ നടക്കണമെന്ന് മനസ്സിലാവാൻ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള പാരഗ്രാഫ് നന്നായി പഠിക്കും ഇത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നന്നായി പഠിക്കാം അപ്പോൾ ഞാനിത് ഒന്ന് ബോർഡിൽ വരയ്ക്കാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതേ ഈ ഫ്ലോ ചാർട്ടൊക്കെ ബോർഡിൽ വരച്ചിട്ടുണ്ട് കേട്ടോ മഴയാണ് അപ്പൊ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഐസ് ക്യൂബ് എന്നാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു സെക്കൻഡ് ഈ ഒരു മുകളിലായിട്ട് അബ്സോർബ് ഹീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ ഇവിടെ ഡാഷ് ആണ് ഇവിടെ കോളം ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ ഇവിടെ സ്റ്റീം എന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അടിക്ക് വരുന്നതിൽ റിലീസസ് ഹീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ കോളം ബ്ലാങ്ക് ആണ് ഇവിടെയും ബ്ലാങ്ക് ആണ് ഇവിടെയും ബ്ലാങ്ക് ആണ് അങ്ങനെയല്ലേ നിങ്ങളുടെ ടെക്സ്റ്റില് ഇനി നമുക്കിത് എന്ത് ചെയ്യാം പൂരിപ്പിക്കാം ഓക്കെ അപ്പോൾ ഐസ് ക്യൂബ് എന്താ ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ഹീറ്റ് വലിച്ചെടുക്കുകയാണ് അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ വായിച്ചു എന്താണ് അവിടെ ഉണ്ടാകുന്നത് അതെ എന്താ പറയുക ഐസ് ക്യൂബ് അബ്സോർബ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത് വാട്ടർ അപ്പോൾ അവിടെ വാട്ടറായി മാറുന്നു ഐസ് ക്യൂബ് എന്താകുന്നു വാട്ടറായി മാറുന്നു അല്ലേ വാട്ടർ അപ്പോൾ നിങ്ങൾ വാട്ടർ എന്ന് എഴുതിയില്ലേ ഓക്കെ അപ്പോൾ ഐസ് അബ്സോർബ് ഹീറ്റ് കൊടുത്തു വാട്ടർ
ഇനി ഇവിടെ സ്റ്റീം ആവണെങ്കിൽ എന്താ വാട്ടർ എന്ത് ചെയ്യണം വാട്ടർ എന്താ ചെയ്യേണ്ടത് ഹീറ്റ് റിലീസ് ചെയ്യാണോ ചെയ്യേണ്ടത് അതോ ഹീറ്റ് അബ്സോർബ് ചെയ്യാണോ ചെയ്യേണ്ടത് അതെ ഹീറ്റ് അബ്സോർബ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ അബ്സോർബ് ഹീറ്റ് എന്ന് എഴുതി കൊടുക്കാം കേട്ടോ പിന്നെ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോ അതെന്താകുന്നു സ്റ്റീം ആയിട്ട് മാറുന്നു നീരാവി ഓക്കെ അപ്പൊ ഇനി സ്റ്റീം ഹീറ്റ് റിലീസ് ചെയ്യാണ് ഹീറ്റ് പുറത്തു വിടാൻ താപോർജ്ജം പുറത്തു വിടുമ്പോ എന്താണ് അവിടെ ഉണ്ടാവുന്നത് സ്റ്റീം താപോർജ്ജം പുറത്തു വിടുമ്പോ വാട്ടർ തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ എന്ത് എഴുതണം വാട്ടർ ഓക്കെ എന്താ ചെയ്യേണ്ടത് ഹീറ്റ് അബ്സോർബ് ചെയ്യാണോ ചെയ്യേണ്ടത് ഹീറ്റ് റിലീസ് ചെയ്യാണോ ചെയ്യേണ്ടത് കറക്റ്റ് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത് അതെ നീ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് എന്താണ് റിലീസസ് ഹീറ്റ് ഇവിടെ എഴുതിയത് തന്നെയാണ് അപ്പൊ എന്താ എഴുതാ റിലീസസ് ഇതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പൂരിപ്പിക്കാം പിന്നെ നോട്ട് ബുക്കിൽ എഴുതണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒക്കെ നോട്ട് ബുക്കിൽ എഴുതുന്നത് എന്തിനാണ് എക്സാമിന് പഠിക്കാനായിട്ടാണ് കേട്ടോ അപ്പൊ ഈ ഫ്ലോ ചാർട്ട് എന്തായാലും എക്സാമിന് വരുന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പൂരിപ്പിച്ച് നോട്ടിൽ എഴുതണം കേട്ടോ ഓക്കെ ഇതെല്ലാവരും എഴുതിയില്ലേ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ പൂരിപ്പിച്ചു കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ അടിയിലായിട്ട് നോക്കൂ We have seen that ice, water and steam are the three states of water. നമ്മൾ പഠിച്ചു എന്താണ് ഐസും വാട്ടറും പിന്നെ സ്റ്റീമും എന്താണ് അതെ വാട്ടറിന്റെ ഓരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു ഓരോ സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് ചോദ്യം ചോദിക്കാൻ ആൻസർ പറയാൻ നിങ്ങൾ റെഡി അല്ലേ അതെ അപ്പൊ നമുക്ക് ചോദിക്കാം Is energy absorbed or released when steam is changed into water and then into ice? എന്താണ് പറയുന്നതെന്നോ നമ്മൾ ഇവിടെ അബ്സോർബ് ചെയ്യണം വലിച്ചെടുക്കാണോ അതോ റിലീസ് ചെയ്യാണോ ഏത് സമയത്ത് സിറ്റുവേഷൻ ഇതാണ് സ്റ്റീം നീരാവി ചേഞ്ച്ഡ് ഇൻ ടു വാട്ടർ ആൻഡ് ദെൻ ഇൻ ടു ഐസ് ഈ ഒരു സമയത്ത് സ്റ്റീം വാട്ടർ ആവുന്നു വാട്ടർ ഐസ് ആവുന്നു ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യാണോ അത് ചെയ്യുന്നത് അതോ ഹീറ്റ് റിലീസ് ചെയ്യാണോ ചെയ്യുന്നത് പറയൂ കറക്റ്റ് ഹീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് നോക്കി തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ മനസ്സിലാക്കാം സ്റ്റീം വാട്ടർ ഐസ് ക്യൂബ് അപ്പൊ എന്താണ് റിലീസസ് ഹീറ്റ് ഓക്കെ കറക്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെക്കാട്ട് സൈഡിൽ എഴുതി വെച്ചാൽ മതി റിലീസസിന് Which among the three stages has the maximum amount of energy? ഈ മൂന്ന് സ്റ്റേറ്റസ് ഇല്ലേ ഏതാണ് സോളിഡ് ലിക്വിഡ് സോളിഡ് ലിക്വിഡ് അതെ ഗ്യാസസ് അപ്പൊ ഇതിലെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏത് ഏത് സ്റ്റേറ്റിലാണ് ഏതിലാണ് അതെ നീ പറഞ്ഞത് കറക്റ്റ് ആണ് ആൻസർ സ്റ്റീം അഥവാ ഗ്യാസസ് ചെയ്ത് ഓക്കെ അവിടെയാണ് കൂടുതൽ എനർജി ഉണ്ടാവുന്നത് സോളിഡ് ആവുമ്പോൾ അവിടെ കുറവ് എനർജിയാണ് ഉണ്ടാവുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക ഗ്യാസസ് ചെയ്ത് സ്റ്റേറ്റ് എന്ന് എഴുതുക ആൻസർ ആയിട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് സ്റ്റേറ്റ് ഹാസ് മിനിമം എമൗണ്ട് ഓഫ് എനർജി ഏത് സിറ്റുവേഷൻ അതായത് ഏത് സ്റ്റേറ്റിലാണ് മിനിമം കുറച്ച് എനർജി ഉള്ളത് കറക്റ്റ് സോളിഡിലാണ് അല്ലേ ഐസ് ക്യൂബിലാണ് അതായത് സോളിഡ് സ്റ്റേറ്റിലാണ് കേട്ടോ മിനിമം എനർജി ഉള്ളത് അല്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ അത് മാക്സിമം സ്റ്റീമിലാണ് മിനിമം ഉള്ളത് ഏതിലാണ് അതെ സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലേ കറക്റ്റ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് ബൈ